നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്തെ ഓർത്ത് കണ്ണീർ തൂകി വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈൻ മീറ്റിംഗിലൂടെ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കവെയാണ് നരേന്ദ്രമോദി വിതുമ്പിയത് ബ്ലാക്ക് ഫംഗസ് എന്ന ഭീഷണിക്കെതിരെ കരുതിയിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു കോവിഡ് രോഗികളെ കൂടുതലായി ബാധിക്കുന്ന ഫംഗസ് ബാധയ്ക്കെതിരെ രാജ്യം തയ്യാറെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കോവിഡിനെതിരായ വാക്സിനേഷനെ ഒരു ജനകീയ പോരാട്ടമാക്കി മാറ്റണമെന്നും മോദി ഓർമ്മിപ്പിച്ചു രാജ്യത്തെ കോവിഡ് ബാധിച്ച് മരിച്ചവരെക്കുറിച്ച് സംസാരിക്കവേ അദ്ദേഹം കരഞ്ഞു വാരാണസിയിലെ ആരോഗ്യ പ്രവർത്തകരെ ഓൺലൈൻ മീറ്റിംഗിൽ അഭിസംബോധന ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞത് നിരവധി പേരെ കൊറോണ വൈറസ് നമ്മിൽ നിന്ന് തട്ടിയെടുത്തു വൈറസ് ബാധിച്ച് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടവരെ അനുശോചനം അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു കോവിഡ് പ്രതിസന്ധിയെ ചെറുക്കുന്നതിനുള്ള ശക്തി നേടുന്നതിന് യോഗയും ആയുഷും വലിയ സഹായം ചെയ്തെന്ന് പ്രധാനമന്ത്രി പറയുന്നു എന്നാൽ ഇത് അലംഭാവത്തിനുള്ള സമയമല്ല നമുക്ക് മുന്നിലുള്ളത് വലിയ പോരാട്ടമാണ് എവിടെ രോഗമുണ്ടോ അവിടെ ചികിത്സയുണ്ട് എന്നതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യമെന്നും മോദി പറഞ്ഞു ഇപ്പോൾ ഏതാനും ദിവസങ്ങളായി നമുക്ക് വെല്ലുവിളിയായി ബ്ലാക്ക് ഫംഗസ് ആണുള്ളത് അതിനെ തോൽപ്പിക്കുന്നതിനായി തയ്യാറെടുക്കുക എന്നത് വളരെ പ്രധാനമാണ് കോവിഡിനെതിരായ പോരാട്ടത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസവും അദ്ദേഹം സംസ്ഥാനത്തെ കളക്ടറുമായി ചർച്ചകൾ നടത്തിയിരുന്നു പുതിയ വെല്ലുവിളികൾ നേരിടാൻ പുതിയ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു കോവിഡിൽ നിന്ന് ഗ്രാമങ്ങളെ സംരക്ഷിക്കണമെന്ന കാര്യം മോദി എടുത്തുകാട്ടി ഇപ്പോൾ കേസുകൾ കുറയുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു എന്നാൽ കേസുകൾ കുറയുന്നുണ്ട് എന്ന് കരുതി പ്രതിരോധം ദുർബലമാക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ജില്ലാ മജിസ്ട്രേറ്റർമാരുടെ യോഗത്തിലായിരുന്നു മോദി ഈ കാര്യം പറഞ്ഞത് കോവിഡ് കേസുകൾ കൂടിയ 10 സംസ്ഥാനങ്ങളിലെ 54 ജില്ലാ മജിസ്ട്രേറ്റ് മഹാമാരി പ്രതിരോധ രംഗത്തെ ഉദ്യോഗസ്ഥരുമായും മുഖ്യമന്ത്രിമാരുമായിട്ടാണ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത് എന്നാൽ ഇന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയായി പറഞ്ഞത് ബ്ലാക്ക് ഫംഗസിനെതിരെ ശക്തമായി പോരാടണമെന്നുള്ള ആഹ്വാനമാണ് ബ്ലാക്ക് ഫംഗസ് നമ്മുടെ കേരളത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു കണ്ണിന് ചുറ്റും അല്ലെങ്കിൽ മൂക്കിന് ചുറ്റുമുള്ള വേദനയും ചുവപ്പും പനി തലവേദന ചുമ ശ്വാസതടസ്സം രക്തം കലർന്ന ഛർദി മാനസികാവസ്ഥയിലെ മാറ്റം എന്നിവയോടെയാണ് മുന്നറിയിപ്പ് ലക്ഷണങ്ങൾ മൂക്കടപ്പ് കറുത്ത നിറത്തിലും രക്തം കലർന്നുള്ള മൂക്കൊലിപ്പ് കവിൾ അസ്ഥിയിൽ വേദന മുഖത്തിന്റെ ഒരു ഭാഗത്ത് വേദന മരവിപ്പല്ലെങ്കിൽ നീർവീക്കം മൂക്കിന്റെ പാലത്തിനല്ലെങ്കിൽ അണ്ണാക്കിന് മുകളിൽ കറുത്ത നിറം പല്ലുകൾക്കും താടിയെല്ലിനും ഇളക്കം വേദനയോട് കൂടിയ കാഴ്ചമങ്ങൽ അല്ലെങ്കിൽ ഇരട്ട കാഴ്ച ധമനികളിൽ രക്തം കട്ടപിടിക്കൽ കോശമരണം തൊലിക്ക് കേടുവരൽ നെഞ്ചുവേദന എന്നിവ പ്രത്യേകം ശ്രദ്ധിക്കണം മ്യൂക്കോമിസൈറ്റുകൾ എന്ന പൂപ്പലുകൾ അന്തരീക്ഷത്തിൽ നിന്ന് മൂക്കിലൂടെ സൈനസുകൾ വഴി കണ്ണിൽ പ്രവേശിച്ച് തലച്ചോറിലും ശ്വാസകോശത്തിലും എത്തുന്നു മിക്ക ബ്ലാക്ക് ഫംഗസ് കേസുകളും ചികിത്സയിലൂടെ മാറാറുണ്ട് എന്നാൽ രോഗം ഗുരുതരമാകുന്ന ചില കേസുകളിൽ രോഗം ബാധിച്ച ശരീരഭാഗങ്ങൾ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യേണ്ടതായി വരാറുണ്ട് കണ്ണ് കവിളൽ എന്നിങ്ങനെ നീക്കം ചെയ്യേണ്ടി വരുന്ന കേസുകൾ രാജ്യത്ത് കൂടി വരികയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത